ഒന്നും പറയാനൊന്നും പോകുന്നില്ല. മൊബൈൽ അറ്റൻഡ് ചെയ്യുമ്പോ അയാളുടെ സംസാരം കേൾക്കല്ല. എന്തൊക്കെ ഭ്രാന്താ നീ കാണിക്കുന്നത്? സ്വന്തം ഭാര്യയുടെ ശബ്ദം കേൾക്കാനുള്ള ഒരാളുടെ വഴിവിട്ട പോക്ക്. ഹലോ 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 എന്താടാ അവള് ഹലോ എന്ന് പറഞ്ഞു? ആ അവള് ഹലോ എന്ന് പറഞ്ഞപ്പോ തൃപ്തിയായോ? ആ അതിലും ഉണ്ടല്ലോ ഒരു സുഖം. നാവൊക്കെ വല്ലാതെ വരുന്നുണ്ട് കേട്ടോ. ഓഫാക്കി വെക്ക്. എടുക്കുന്നില്ല, ഒന്നുകൂടി നോക്കാം. അവൻ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി. ഏതോ ഫ്രോഡുകളാ. ഇപ്പൊ ഇത് ചിലരുടെ സ്ഥിരം പരിപാടിയാ. നീ ആ മോജുവിനെ വിളിച്ചു പറഞ്ഞിട്ട് സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് ആളാരാണെന്ന് അറിഞ്ഞിരിക്കുമല്ലോ. നമ്പറിങ് കാണിച്ചേ. നിനക്ക് പരിചയമുള്ള നമ്പറാണോ? പരിചയമുള്ള നമ്പറല്ല. ഇതെന്ന് അത്ര വലിയ കാര്യമാക്കണ്ട. ഇതുപോലെ വിളികളൊക്കെ ഇടക്കിടക്ക് വരാറില്ലല്ലേ. അതല്ല, മരിച്ചവനെ കണ്ടെന്ന് ചിലർ പറയുന്നുണ്ടല്ലോ. ഇതുപോലുള്ള വിദ്യകളൊക്കെ അവന്റെ രീതിയാ. അതുകൊണ്ട് സംശയിച്ചേ പറ്റൂ. അതങ്ങ് നിർത്ത്. മരിച്ചുപോയ ഒരാളെ കുറിച്ച് ഇനി സംസാരിക്കണ്ട. ഇത് മറ്റാരോ ആണ്. നമ്പർ എന്തായാലും റിജക്ട് ലിസ്റ്റിൽ ഇടാ. ഇനി കോൾ വന്നാലോ. നീ എന്തായാലും മോജിതയോട് പറഞ്ഞേര്. സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട ആളെ തിരിച്ചറിയാലോ. ശരി. ഹലോ ഹലോ. അവിടെ കൊളവായെന്നാ തോന്നുന്നത്. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകും കേട്ടോ. നരനാ ഇതിൻ്റെ ഇടയിൽ കടന്ന് ഒഴുകുന്നത്. നീ ആ സിം കാർഡ് അങ്ങ് മാറ്റിയത്. അതെന്തിനാ മാറ്റുന്നേ? ഇല്ലെങ്കിൽ ഇനി അതിനകത്തേക്ക് വിളി വന്നാലോ? ഓ, അതുതന്നെയായിരിക്കും നിന്റെ ആഗ്രഹം. എന്ത് തലവേദന ഉണ്ടാക്കിയാലും അതിനുള്ള പരിഹാരം കൂടെ കണ്ടോണം. എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്.
അത് ആരെന്നുള്ളത് കണ്ടെത്താം. ആ നമ്പർ ഒന്ന് കാണിച്ചേ. ദാ ഇതാ. അല്ല ഇനി വിളിക്കുകയാണെങ്കിൽ പോരെ. ഇതൊക്കെ മുളയിൽ നുള്ളണം ചേച്ചി. എന്താ എന്തോടി ആ നമ്പർ സൈബർ സെല്ലിൽ കൊടുത്തിട്ട് ആളെ ഐഡന്റിഫൈ ചെയ്യാന്ന മോചിത പറയുന്നേ. ഇതേപോലെ നിസാര കാര്യത്തിന് അതൊക്കെ വേണോ? അതുകൊണ്ട് എന്താ കുഴപ്പം? ഏതവനായാലും അവന്റെ ഞരമ്പ് രോഗം മാറ്റണ്ടേ? അത് ചിലപ്പോ നമ്പർ തെറ്റി വിളിച്ചതാണെങ്കിലോ? അങ്ങനെ വിളിച്ചതാണെങ്കിൽ ജോസാർ വിളിച്ചപ്പോ എടുത്തിട്ട് കാര്യം പറയാമായിരുന്നല്ലോ. പിന്നെ ഇവിടെ ഒരാൾക്ക് സംശയമുണ്ട്, വിളിച്ചത് വിദുര സുരയാണോ എന്ന്. അതും അങ്ങ് ക്ലിയർ ചെയ്യാലോ. അതെ, തൽക്കാലം ഈ നമ്പർ നീ എവിടെയും കൊടുക്കണ്ട. അതെന്താ കൊടുത്താല്? വിളിച്ചവ ഇനി വിളിക്കൂല. എന്നെന്താ ഇത്ര ഉറപ്പ്? അവൻ നരേട്ടിനോട് പറഞ്ഞായിരുന്നു ഇനി വിളിക്കത്തില്ല എന്ന്. ആ പറഞ്ഞായിരുന്നു. ആ അപ്പൊ നരേട്ടിന്റെ പരിചയക്കാരനാണോ വിളിച്ചേ? അയ്യോ അല്ല, ജോസാറ് വിളിച്ചപ്പോ അവൻ എടുത്തില്ല. പിന്നെ ഞാൻ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കി, അപ്പൊ അവൻ എടുത്തു. ഞാൻ എന്റെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു, അവന്റെ അച്ഛനെ അമ്മയെ ഒക്കെ വിളിച്ചു. ഓ അത് ശരി. എന്നാ പിന്നെ രോഹിണി ചേച്ചി നിന്നപ്പോ അത് പറയാൻ ഞാൻ എന്താ? അതല്ലേ ഞാൻ പറഞ്ഞത് ഇനി കൂടുതലൊന്നും വേണ്ടാന്ന്. അതാ വാക്കത്തി നര. കുറച്ച് ദിവസമായി പൊട്ടങ്ങളിൽ തുടങ്ങിയിട്ട്. സത്യം പറ, ആ വിളിച്ചത് ആരാ? അവൻ ജയിൽ പുള്ളിയാണോ? ആ നമ്പറിന്റെ അവകാശമാണോ ഇപ്പൊ എന്റെ ഭർത്താവിന്റെ ഉറക്കം കെടുത്തുന്നത്? ആണോ? നീ ഇങ്ങനെ കൂടുതൽ കടന്നൊന്നും ചിന്തിക്കണ്ട, അങ്ങനെ ഒരു ശത്രു ഒന്നും എനിക്കിപ്പ ഇല്ല. സാർ എന്ത് രാപത്തായി കാണിക്കുന്നത്? എന്തിനാ രോഹിണിയെ വിളിച്ചത്? എത്ര പറഞ്ഞാലും കേക്കത്തില്ല. നരാ മുറിക്കാത്തിരുന്നപ്പോ വല്ലാത്തൊരു വീർപ്പുമുട്ടല്, പിന്നെ രോഹിണിയുടെ ശബ്ദം കേൾക്കണമെന്ന് തോന്നി. അതൊക്കെ അപകടമാണ് സാറേ. ഇപ്പൊ തന്നെ വിളിച്ച ആളുടെ പേരും അഡ്രസ്സും ഒക്കെ തിരക്കാന്ന് മോചിത പറഞ്ഞു. ഞാനാ ആദ്യം അവളെ പിന്തിരിപ്പിച്ചത്. എനിക്കൊന്നും എന്റെ ഭാര്യയും കുഞ്ഞിനെ കാണണം. അതിന് ശ്രമിച്ചപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അവരിവിടേക്ക് കൊണ്ടുവന്നാ മതി. ഇവിടേക്കോ? ആ ഗാന്ധാരിമ്മയുടെ വീട്ടിലേക്ക്. ജനാല വഴിയോ ദൂരെ മാറിയെന്നോ ഞാൻ അവരെ കണ്ടോളാം. ബെസ്റ്റ്, അവർക്കപ്പോ ചിലപ്പോ ജോസാരം വന്നിരിക്കും. ദേ പറഞ്ഞു കേട്ടോ, ജോസ് വരുമെന്ന്. അത് നിനക്ക് അറിയിക്കത്തില്ലല്ലോ. സാരമില്ല, ഞാൻ സഹിച്ചോളാം. ഓ ഇവൻ അവസാനം അവരുടെ മുന്നിലേക്ക് ചെല്ലുമെന്നാ തോന്നുന്നത്. ചെന്നു കഴിഞ്ഞാ പിന്നെ രോഹിണിയെ കാണാൻ പറ്റിയെന്ന് വരൂല. രണ്ടാണുങ്ങൾക്കിടയിൽ ശ്വാസം അടക്കി പിടിച്ച് രോഹിണി ജീവിക്കൂല സാറേ. നിന്നോളം ജോസും നല്ലവനാണ്. നീ ജീവനോടുണ്ടെന്നറിഞ്ഞാൽ നിന്റെ അരികിലേക്ക് രോഹിണി ഓടി വന്നെന്ന് വരാം. അതോടൊപ്പം പിന്നീട് ജോസിന്റെയും അവന്റെ അമ്മച്ചിയുടെയും കാര്യമോർത്ത് ആ കുട്ടി വേദനിക്കുന്നത് നിനക്ക് കാണേണ്ടി വരും. ഇനിയിപ്പോ ജോസാറിനെ വിട്ടിട്ട് രോഹിണി വരുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. എന്ന് താനാണോ തീരുമാനിക്കുന്നത്? ഞാൻ ജീവനോടുണ്ടെന്ന് അറിഞ്ഞ രോഹിണി മറ്റെല്ലാം മറക്കും. ശരത്തെ, നിനക്കൊപ്പം രോഹിണി ജീവിച്ചത് മാസങ്ങൾ മാത്രമാണ്. എന്നാൽ അതിൽ കൂടുതൽ ജോസുമായി രോഹിണി ജീവിച്ചു കഴിഞ്ഞു. എത്ര കാലം വേണമെങ്കിലും അവരൊന്നിച്ച് ജീവിക്കട്ടെ. ഞങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു അടയാളം എന്റെ കുഞ്ഞിന്റെ രൂപത്തിൽ രോഹിണിക്കരികിലുണ്ട്. അതത്ര ചെറിയ കാര്യമല്ല. ഇത്രയും നാൾ ഒന്നിച്ച് ജീവിച്ചിട്ടും ജോസിന്റെ ഒരു കുഞ്ഞ് രോഹിണിയിൽ പിറന്നിട്ടില്ല. അതിനവൾ സമ്മതിക്കില്ല, എനിക്കത് ഉറപ്പാ. അങ്ങനെയൊന്നും ഉറപ്പിക്കണ്ട. ഒരു കൊച്ചുമോളെ വേണമെന്ന് ജോസാറിന്റെ അമ്മച്ചി നിരന്തരം പറഞ്ഞോണ്ടിരിക്കുക. അതുകൊണ്ട് നടന്നാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല.
ഞാൻ എങ്ങനെയെങ്കിലും അവരെ ഇവിടെ എത്തിക്കാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ. പിന്നെ ഇയാൾ നേരെ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞാൽ അത് നടക്കൂലാട്ടാ. അവർക്കൊരു കുഞ്ഞ് ജനിക്കുക ക്യാപ്റ്റ. രോഹിണി ജോസിന്റെ വീട്ടിലെ പേയിങ് ഗസ്റ്റ് അല്ല, അയാളുടെ ഭാര്യയാ. അതുകൊണ്ട് അയാൾക്കൊരു കുഞ്ഞിനെ വേണമെന്ന് തോന്നാം. ചിലപ്പോ രോഹിണിക്കും. പറഞ്ഞിട്ടങ്ങ് പോവുകയാണോ? ജോസിന് തോന്നിയാലും രോഹിണിക്ക് അങ്ങനെ തോന്നില്ലെന്നാ ഞാൻ പറഞ്ഞത്. ഭാര്യയുടെ മനസ്സറിഞ്ഞ് ജീവിക്കുന്ന ആളാ ജോസ്. അതുകൊണ്ട് ഇഷ്ടമല്ലെങ്കിൽ പോലും അയാളുടെ ആഗ്രഹം നടത്താനുള്ള കടമ ആ കുട്ടിക്കുണ്ട്. എങ്ങോട്ട് പോവാനാ കുളിച്ചത്? അല്ല, വെറുതെ കുളിച്ചതാ. ഓർമ്മയുണ്ടല്ലോ, ഫംഗ്ഷൻ നടക്കുന്നതിന്റെ പരിസരത്ത് പോലും വരരുത്. ഞാൻ കുമാരി നയനയായിട്ട് വിലസിക്കോളാം. അത് ദൂരെ നിന്ന് കാണാനുള്ള ഭാഗ്യമെങ്കിലും എനിക്ക് തന്നൂടെ? അങ്ങനെ തന്നാലേ മെല്ലെ അരികിലേക്ക് വരും, അത് ശരിയാവില്ല. പിന്നെ എന്റെ വാക്ക് ധിക്കരിച്ചാ കാര്യങ്ങൾ പിന്നെ വേഗത്തിലായിരിക്കും. ബന്ധം പിരിയല്. ഏത് നേരവും ഈ ബന്ധം പിരിയുന്നതിനെ പറ്റി പറയാതെ എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ചിന്തിക്കുമോളൂ? അതിനിനി ജന്മം പറ്റില്ല. അടിമയെ പോലെ നിൽക്കുന്നതുകൊണ്ട് അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ എപ്പോഴേ തന്നെ ദൂരെ മാറ്റി നിർത്തിയേനെ. എനിക്കിനി ഒരിക്കലും ദൂരെ മാറി നിൽക്കണ്ട, ചേർന്ന് നിന്നാ മതി. ചേരാ വന്നിരിക്കുന്നു. ഈ വേഷം എങ്ങനെയുണ്ട്? വെറും വാക്ക് പറയല്ലേ. നോക്ക്, കണ്ണാടി നോക്കാലോ, നോക്ക്. ആ, ഞാൻ നോക്കി കഴിഞ്ഞു. ഗംഭീരായിട്ടുണ്ട്. ഇന്ന് മോള് കാസറും, പിന്നെ ഞാനില്ലാത്തത് മാത്രമായിരിക്കും അവിടെ ഒരു പോരായ്മ. അയ്യോ, അത് ഞാനങ്ങ് സഹിച്ചു. എന്നെ സ്നേഹിക്കുന്നവരൊക്കെ ഇപ്പൊ എന്നോട് ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ആ തട്ടുകടക്കാരനെ നിനക്കൊന്ന് കളഞ്ഞൂടേന്ന്. ആ, അത് പിന്നെ എനിക്കും അറിയാം. പിന്നെ പ്രശസ്തിയിലേക്ക് പോകുന്ന പെണ്ണിന് പേരിനൊരുത്തം വേണം ഭർത്താവായിട്ട്. അതുകൊണ്ട് വാലായിട്ട് കടന്നോ. വാലായാലും തലയായാലും മോളൂനൊപ്പം ജീവിച്ചു പോയാ മാത്രം മതി. ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ എത്ര നല്ലവളാ, ഇത്രയും പണവും പ്രശസ്തിയൊക്കെ ഉണ്ടായിട്ടും ഞാൻ നിങ്ങളെ സഹിക്കുന്നില്ലേ. എങ്ങനെ നടക്കാം? എങ്ങനെയുണ്ട്? സൗന്ദര്യ മത്സരത്തിന് പോയിരുന്നെങ്കിൽ റണ്ണറപ്പായനെ. കറക്റ്റ്. പോണം, അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ. പാടത്ത് കൊണ്ട് കുത്തി നിർത്തിയ കാക്കയെ ഓടിക്കാൻ കൊള്ളാം, നാശം. കുട്ടാ, റെഡിയാണോ? ഞാൻ ദേ വരുന്നു. ഓ, ശകുനെ മുടക്കി. എടേ, ഇന്നത്തെ ഫംഗ്ഷനേ നീയല്ലല്ലോ താരം, പിന്നെ ഇത്രയും അണിഞ്ഞൊഴുകി പോകുന്നത്? ഞാനേ ലേഡി സൂപ്പർ സ്റ്റാർ നയനയുടെ ഒരേ ഒരു അമ്മയാണ്. ദി ഓൺലി മദർ ഓഫ് മൈ ഡോട്ടർ. യു ആർ ഫാദർ ബട്ട് ബ്ലഡി ഫുൾ കൺട്രി ഫെലോ. ഇതെല്ലാം മരിച്ചുപോയ നിന്റെ അച്ഛനെ പറഞ്ഞിരിക്കുന്നു. നല്ലൊരു ദിവസമായിട്ട് എന്റെ വായിരിക്കുന്നത് കേൾക്കരുത് കേട്ടോ. കൂടുതൽ പറഞ്ഞാലേ നിന്റെ മൂക്കിൽ ഞാൻ പഞ്ഞു വയ്ക്കും. അതുകൊണ്ടേ ഫംഗ്ഷന് പങ്കെടുക്കണമെങ്കിൽ ഒരക്ഷരം പറയാതെ വായം മൂടി പൊടി. അതെ, ഇന്ന് എന്റെ മോള് വെട്ടിത്തിളങ്ങുന്ന ദിവസമാ. അതൊക്കെ കാണാനും വേണോടോ ഒരു ഭാഗ്യം. നിന്റെ ഒക്കെ കോപ്രായങ്ങൾ കാണാനേ നന്ദനെ പോലെ ഒരു പാവപ്പെട്ടം വരൂടി. എന്നാലും ഞാൻ വരത്തില്ലടി. അവൻ വരുന്നുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞായിരുന്നോ? അവളുടെ ഭർത്താവല്ലേ, അതുകൊണ്ട് വരുമായിരിക്കും.
അവനോട് മാന്യമായിട്ട് പറഞ്ഞതാ ആ പരിസരത്തൊന്നും വന്നേക്കരുതെന്ന്. എന്നിട്ടും കേട്ടില്ലെങ്കിലേ പെണ്ണിന്റെ സ്വഭാവം മാറും. ഇത്തരം ഫംഗ്ഷനുകളിൽ എല്ലാ നടിമാരും സ്വന്തം ഭർത്താവിനെ കൊണ്ടുപോകത്തില്ലയോടി. അയ്യേ, അതിന് അവനെ ആര് ഭർത്താവായിട്ട് അംഗീകരിച്ചു? അക്കാര്യത്തിൽ ഞാനും എന്റെ മോളും തുല്യരാ. എനിക്ക് നിങ്ങൾ പുറം പോക്ക്, അവക്ക് അവൻ ഗുണ്ടയും. അവൾ അവനെ വിളിക്കത്തില്ല, ഞാൻ നിങ്ങളെ. അല്ലെങ്കിലേ ഭർത്താവ് ഉദ്യോഗസ്ഥനായിട്ട് നടക്കാനേ എനിക്ക് യാതൊരു താല്പര്യവും. താല്പര്യം ഉണ്ടാവണേ, എന്നെ ഒന്ന് വന്ന് സഹായിക്കണേ. നിങ്ങൾ വന്നില്ലെങ്കിൽ എന്റെ മോള് കരഞ്ഞു പോകും, ഞാനും കരയും. ഞങ്ങളെ കരയിക്കല്ലേ. നിന്റെ സംസാരം ഒരുപാട് മുകളിലോട്ട് പോയാലേ നീ കരഞ്ഞുകൊണ്ടേ പോകത്തുള്ളൂ, മനസ്സിലാക്കിയോ? ആ പോയിക്കോ. ശരി. കഷ്ടം. എന്താണ് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? നിന്നെ കൊണ്ടൊരു ഉപയോഗം ഉണ്ടോ? നീ അത്യാവശ്യമായിട്ട് എൻ്റെ ഒപ്പം വരണം. എവിടെയാണ്? അതൊക്കെ പറയാം. അണ്ണാ തല്ലുകസാണ്, ചിലപ്പോൾ കാര്യങ്ങൾ അതിലേക്കൊക്കെ പോവും. കാര്യമില്ലാതെ അണ്ണ ആരുടെ ദേഹത്ത് കൈവയ്ക്കില്ല, അതെനിക്കറിയാം. അല്ല, നരേണനും കൂടെ കാണൂ. അത് നരേട്ടനോട് പറഞ്ഞിട്ടില്ലേ? അയാൾ ഇപ്പം തീ പിടിച്ച മനസ്സുമായിട്ട് നടക്കുകയല്ലേ. എന്ത് ചോദിച്ചാലും അതിനൊന്നും മറുപടിയില്ലല്ലോ. സ്വന്തം ഭാര്യയോട് പോലും ഒന്നും പറയുന്നില്ല. അണ്ണെന്താ അങ്ങനെ? ഞാനും ചോദിച്ചു, എന്നിട്ടൊന്നും പറഞ്ഞില്ല. എന്താ സംഭവിച്ചെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. അണ്ണനോടെങ്കിലും കാര്യങ്ങൾ പറയേണ്ടതല്ലേ. എന്റെ കാര്യം പോട്ടെ, ജോസ് സാറിനോടെല്ലാം പറയുന്നത് ഇവിടെ അതുമില്ല. ഇനി പഴയകാല കേസ് വല്ലതും പൊന്തി വന്നു എന്ന എന്റെ സംശയം. ജയിലിൽ കിടന്ന ഏതെങ്കിലും ക്രിമിനൽസ് പുറത്തു വന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഭയക്കേണ്ട കാര്യം എന്താ? അണ്ണ, നമ്മളൊക്കെ ഒന്നിച്ചിരുന്ന ഒരുമാതിരി പെട്ടവനൊക്കെ പത്തി മടക്കി പോവും. ജയിലിൽ നിന്നാരെങ്കിലും ഇറങ്ങിയെന്ന് പറഞ്ഞ് നാരായണ ഇങ്ങനെ ഭയക്കത്തില്ല. ഇനി കാണുമ്പോൾ കാര്യമായിട്ട് ചോദിക്ക, നിന്നോട് ചിലപ്പോൾ മനസ്സ് ഉറക്കാതിരിക്കില്ലേ? ഭാര്യ അമ്മയാകാൻ പോകുന്നു, ഇപ്പം മൊത്തത്തിൽ അണ്ണൻ്റെ ജീവിതമൊക്കെ മാറി. ആ സമയത്ത് ഇങ്ങനെ സന്തോഷമില്ലാതെ നടക്കണമെങ്കിൽ കാര്യമായിട്ടെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. നീ വാ, ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് തകർക്കണം. നിന്റെ വണ്ടി ഇവിടെ ഇരിക്കട്ടെ, നീ കയറ്. ഓ സർ, നാല് മണിയായി, സമയം വൈകുന്നു. ഈ നാല് മണി എന്നുള്ളത് കുറച്ചുകൂടെ അങ്ങോട്ട് തള്ളാൻ പറ്റുമോ? ഒരു 5 മണി വരെ. ഓ നോ, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി. അല്ല, നിങ്ങളുടെ ചാനലല്ലേ ലോകോത്തര ഡയറക്ടർ എന്ന് പറഞ്ഞ ശിവപ്രസാദിനെ റെക്കമെൻഡ് ചെയ്തത്. അയാളുടെ ഡയറക്ഷൻ ഒന്നും പോരാ. പിന്നെ ഒരു ഗുണമുണ്ട്, പറഞ്ഞ പറഞ്ഞ സമയത്ത് വരില്ല. ഓ അങ്ങനെ പറയരുത്, ഞാൻ ഒരു മിനിറ്റേ വൈകിയിട്ടുള്ളൂ, നോക്കാണ്. ഭാഗ്യം ഫംഗ്ഷൻ ആയതുകൊണ്ട് കൃത്യസമയത്ത് എത്തി. ഷൂട്ടിങ്ങിനായിരുന്നെങ്കിൽ 1 മണിക്കൂർ വൈകിയേനെ. ഇത് ചാനലുകാർ കവർ ചെയ്യുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് അവരുടെ മുന്നിൽ നല്ല പിള്ളേജ് വേണമല്ലോ. കാശ് മുടക്കുന്നേള്ളോ, ആകാശിന് വിവരമില്ല. വിവരം ഉണ്ടായിരുന്നെങ്കിലേ തന്റെ സ്ഥാനത്ത് വേറെ മെടുക്കൻ ഡയറക്ടർ ചെയ്യുമായിരുന്നു. സാറേ സാർ, നല്ലൊരു ദിവസം വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഞാൻ ഡയറക്ടറിനെ മേലാങ്കി അഴിച്ചു വെച്ചാലേ ചന്ദേ പോലും കാണൂല എന്നെ പുറത്ത് സ്വഭാവമുള്ള ആള്. സാർ സാർ, ഓ നമുക്ക് ഈ ആഭ്യന്തര പ്രശ്നം വിട്ടിട്ട് സീരിയലിനെ കുറിച്ച് സംസാരിക്കാം. അങ്ങനെ സംസാരിക്കാം അല്ലേ? ഓക്കെ പ്രവീണെ, ക്യാമറ കൊണ്ടുവാ. പ്രവീണ ബാ ബാ, പ്രവീണ. ഓക്കെ റെഡിയാണ്? ഓക്കെ ബാ. ഓക്കെ തുടങ്ങാം. സാർ, ഓ ഇവളൊരു ദേവത ചുരുങ്ങിയ എപ്പിസോഡുകൾ കൊണ്ട് തന്നെ സൂപ്പർ ഹിറ്റായ ഒരു സീരിയലാണ്. ഇപ്പൊ തന്നെ 100 എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞു. ഇതിന്റെ അമരക്കാരൻ എന്ന നിലയ്ക്ക് പ്രേക്ഷകരോട് 2 വാക്ക്. ഓ താങ്ക് യു. പറഞ്ഞോളൂ. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇവളൊരു ദേവത എന്നാണ് പേരെങ്കിലും ഇപ്പോഴും ഈ ലൊക്കേഷനിൽ എല്ലാവരും പറയുന്നത് ഇവനൊരു ഡയറക്ടർ എന്നാണ്. അങ്ങനെയൊരു സംഭവം. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നാണ് ഈ കഥ ഞാൻ സ്വരി കൂട്ടി എടുത്തിരിക്കുന്നത്. ഒരുപാട് നായികമാരെ ഞാൻ കൊണ്ടുവന്നു. ഈ സീരിയലിലും ഞാൻ മറ്റൊരു നായികയെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി. നയന എന്നാണ് പെൺകുട്ടിയുടെ പേരെങ്കിലും മലയാളികൾക്കിടയിൽ ദേവയാനിയാണ്. നല്ല ഭംഗിയൊക്കെ ഉണ്ട്.
കാലനയുടെ അഭിനയൊന്നുമില്ല ഇവിടെ വന്നപ്പോ. പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ചവിട്ടി കൂട്ടി അരച്ചൊക്കെ എടുത്തല്ലേ ഈ പരുവത്തിലാക്കി എടുത്തത്. അതുകൊണ്ടാണ് ലൊക്കേഷനിലുള്ള എല്ലാവരുടെ സംസാര വിഷയം ഇവളൊരു ദേവത എന്നല്ല ഇവനൊരു ഡയറക്ടർ എന്നാണ്. നിർത്തണോ? ദേവയാനിയെത്തില്ലോ. ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാൻ പോവാണോ? ഇല്ല മാഡം, വേണ്ടതേ ടെലികാസ്റ്റ് ചെയ്യൂ. ഈ പ്രോഗ്രാമിന്റെ മുഖ്യ ആകർഷണം ദേവയാനിയാണ്. അതുകൊണ്ട് മേഡത്തെ താഴ്ത്തി കെട്ടുന്ന ഒന്നും ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യില്ല. ഇവനൊരു ഡയറക്ടർ കോപ്പാണ്. അതെ, സീരിയലിലൂടെ ഇയാൾ എന്ത് നേരം പോക്ക് പറഞ്ഞാലും പ്രേക്ഷകർ ചിരിക്കാറില്ല. എന്നാ ഇന്ന് ഇയാളൊരു നേരം പോക്ക് പറഞ്ഞായിട്ട് മോളങ്ങ് വിചാരിച്ചാ മതി. എടുത്തോണേ, ഞാൻ ഒറ്റ ഒരാള് കൊണ്ട് ക്ലച്ച് പിടിച്ചൊരു സീരിയലായത്. അപ്പൊ മാഡം ഒന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നോളൂ. മാഡത്തിനെ കാണാനാ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. അത്യാവശ്യത്തിൽ കൂടുതൽ ഞാൻ മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. ഓക്കെ മോളെ, ആദ്യം നമുക്ക് കേക്ക് ഒന്ന് മുറിക്കാം, അത് കഴിഞ്ഞിട്ടാവും ബാക്കി. ഓക്കെ, എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മൂന്ന് പേർക്കും കൂടെ കേക്ക് കട്ട് ചെയ്യാം. അത് പ്രൊഡ്യൂസറോട് പറഞ്ഞാ മതി, അദ്ദേഹം നിങ്ങൾക്ക് വേറൊരു കേക്ക് വാങ്ങിച്ചു തരും. പിന്നെ മൂന്നോ നാലോ എത്രയാന്ന് വെച്ചാ മുറിച്ചോ. ഇപ്പോ ഞാൻ മാത്രം, അതിനുശേഷം എന്നെ ഫോളോ ചെയ്തോളൂ. ഇവനൊരു ഡയറക്ടർ അല്ല, ഇവളൊരു ദേവതയാ. ഇവളിങ്ങനെ അകൽച്ച കാട്ടുമ്പോൾ, അകന്നു മാറുമ്പോൾ അവിടെ തുടങ്ങുന്ന ആ സംശയം ഇനി അന്വേഷണത്തിലേക്ക്. അച്ഛനിച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്ന്, എല്ലാം അവസാനിപ്പിക്കാൻ കെട്ടുതാലിയാണ് തടസ്സമെങ്കിൽ എന്റെ മോളാണ് പ്രശ്നമെങ്കിൽ രണ്ടും ഞാൻ ഒഴിവാക്കുന്നു. ഇത് ഇവൻ ആഗ്രഹിച്ചത്. അഭിനയം അരങ്ങു തകർക്കുമ്പോൾ അവസാനം അതുതന്നെ സംഭവിക്കുന്നു.